തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുകയാണ്. വഞ്ചിപ്പാട്ട് വിധി നിർണയത്തിൽ അപാകത ഉണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വഞ്ചിപ്പാട്ടിന് ശേഷം ഇപ്പോൾ പ്രതിഷേധ തുഴയേറുകയാണോ വിദ്യാർത്ഥിനികൾ? ലിബീഷ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കുന്നംകുളത്ത് നടന്ന റവന്യൂ തൃശൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിലെ വഞ്ചിപ്പാട്ട് മത്സരമാണ് തെരഞ്ഞെടുപ്പ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഈ വഞ്ചിപ്പാട്ട് വിധി നിർണയത്തിൽ അപാകത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുന്നത്. ഈ മറ്റ് ഉപരോധിക്കാനുണ്ടായ കാരണമായി അവർ പറയുന്നത്, മറ്റ് ജില്ലകളിൽ നിന്ന് ഒഴിവാക്കിയ വിധികർത്താവിനെയാണ് ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതാണ് ഇവർ കാരണമായി പറയുന്നത്. ഈ മറ്റ് ജില്ലകളിൽ നിന്ന് ഒഴിവാക്കിയ വിധികർത്താവിനെ കുറിച്ച് നേരത്തെ തന്നെ അധികൃതരോട് ഇവർ ചൂണ്ടിക്കാട്ടിയതും അയാളെ മാറ്റാൻ തയ്യാറായില്ല. അതാണ് ഇവർ ഇങ്ങനെ ഒരു ഉപരോധത്തിന് കാരണമായി പറയുന്നത്. എന്തായാലും ഈ ആരോപണം ഉന്നയിച്ചതോടെ ഈ വഞ്ചിപ്പാട്ട് മത്സരം മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിക്കാനായി ഒരു തീരുമാനത്തിൽ അധികൃതരെത്തി. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈ വിധി നിർണയത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇവർ ഉപരോധിക്കുകയായിരുന്നു. ഈ വിധി നിർണയം തെറ്റായ വിധേയമാണ് എന്ന രീതിയിൽ ആണ് ഇവർ ഈ ഉപരോധം സംഘടിപ്പിച്ചത്. DDയുമായി ഇവർ ചർച്ച നടത്തിയെങ്കിലും ഈ ചർച്ചയിൽ ഇവർ അനുനയത്തിന് തയ്യാറായില്ല. ഇപ്പോഴും ഇവർ ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുന്നു. ഇവരെ ഈ വിധികർത്താവിനെ കരിമ്പട്ടികയിൽ പെടുത്താം എന്ന് വരെ DD ഇവർക്ക് ഉറപ്പു നൽകിയിട്ടും ഇവർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇവർ ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്, ഈ വീഡിയോ ചിത്രീകരിച്ച വീഡിയോ നോക്കി വീണ്ടും എല്ലാ മത്സരാർത്ഥികളും ഉൾപ്പെടുത്തി പുനർനിർണയം നടത്തണം, വിധി വീണ്ടും പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യവുമാണ് ഇവർ ഉന്നയിക്കുന്നത് പ്രതിഷേധക്കാർ. പക്ഷെ അതിന് അധികൃതർ, വിദ്യാഭ്യാസ അധികൃതർ വഴങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ലിബീഷ്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വഞ്ചിപ്പാട്ട് വിധി നിർണയത്തിൽ താളപ്പിഴ എന്നാണ് പരാതി. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി. അക്വില ഫിനാൻസ് ലിമിറ്റഡ് തൃശൂരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിച്ചു. നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അക്വില ഫിനാൻസ് ലിമിറ്റഡ്.